ഇതും മുഴുവൻ ഇന്നോവല്ലേ? നിങ്ങളെ മലയിൽ മീഡിയ ഒക്കെ ഉള്ളതാണ്, ഏത് ഓഫറിൽ കൊടുക്കും? ഓഫറിൽ നോക്കേണ്ട, ഏറ്റവും നെഗോഷ്യബിൾ ആണ് എല്ലാം. ഗൈസ്, അപ്പൊ നമ്മളിത് സസ്പെൻസ് പൊട്ടിക്കാൻ പോണേ, വെറും 370,000 രൂപയ്ക്ക് വി ഓപ്ഷൻ ഇന്നോവ നമ്മള് കൊടുക്കാം. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇല്ല. ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള 2010. പുത്തൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു ഓപ്പി കാർസ് കൊണ്ടോട്ടിയിൽ. ഗൈസ്, നമ്മൾ മുൻപ് ചെയ്ത വീഡിയോസിലുള്ള എല്ലാ വണ്ടികളും ഏകദേശം സോൾഡ് ആയിട്ട്, എന്റെ ഒന്നോ രണ്ടോ വണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാ പുതിയ സ്റ്റോക്കുകൾ, നല്ല അടിപൊളി സ്റ്റോക്കുകൾ. വിലപ്പാകത്തിലുള്ള വണ്ടികൾ, ഇന്നോവ തൊട്ട് മാർജിന്റെ വണ്ടികളുണ്ട്, പിന്നെ പോളോ 2.5 ലക്ഷം രൂപയ്ക്ക് പോളോ കൊടുക്കുന്നുണ്ട്. അപ്പൊ വീഡിയോയിലെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലേക്ക്, മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. വലൈക്കും സലാം. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞ എല്ലാ വണ്ടികളും മുഴുവൻ വിറ്റ് ഒഴിവാക്കിയില്ലേ? വണ്ടി ബാക്കിയില്ല, മനുഷ്യ കക്കൂസ് പോകുന്ന നേരമില്ലാതല്ല ആൾക്കാരെ വിളി. പക്ഷെ ആവശ്യമുള്ളൂല്ലേ, വിളിക്കാവും. തീർച്ചയായിട്ടും പറയാനുള്ളത്, വണ്ടി എടുക്കാൻ താല്പര്യം, വണ്ടി പോട്ട ഏത് മണി അയച്ചുതരും, അതൊന്നും പ്രശ്നമല്ല. ആവശ്യമുള്ളവരും ഒന്ന് വിളിക്കാം, ഇല്ലാത്തവരും വിളിക്കരുത്. പിന്നെ നമ്മള് ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താണ്. ഇത് കൊണ്ടോട്ടി മാന്തി ഓഡിറ്റർ, അതിന് ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി സെന്ററിൽ തന്നെയാണല്ലേ? കൊണ്ടോട്ടി സെന്ററിൽ തന്നെയാണ്. ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ. മാന്തി ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാം, കൊണ്ടോട്ടി ബൈപ്പാസിൽ. ഷോറൂമിന്റെ പേര് ഓപ്പി കാർസ് നമ്മുടെ ഷോറൂം. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് തുറപ്പിച്ചിട്ട് ഇന്നോവ ആയിരുന്നല്ലോ, ഇപ്പൊ ഇന്നോവ അല്ല ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യമുള്ളൊക്കെ വിറ്റുപോയാലും ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി അതാ കൂടെ നിരത്തി എടുത്തിട്ടാണ്. ബാക്കിലതാ നിരത്തി എടുത്തി മുഴുവൻ ഇന്നോവല്ലേ? നിങ്ങളെ മലയിൽ മീഡിയ ഒക്കെ ഉള്ളതാണ്, ഏത് ഓഫറിൽ കൊടുക്കും? ഓഫറുണ്ട്. റേറ്റുകൾ നോക്കേണ്ട, ഏറ്റവും നെഗോഷ്യബിൾ ആണ് എല്ലാ റേറ്റും. കൂടാതെ 2.5 ലക്ഷം രൂപ പോളോ കൊടുക്കുന്നില്ലേ? ആ 2.5 ലക്ഷം, 2011 ഡീസൽ പോളോ പോളോ 2.5 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ അവസാനം വരെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലേക്ക്. ആദ്യം നല്ലൊരു ക്വാളിറ്റി ഇന്നോവ തുടങ്ങാം നമുക്ക്. അത് തുടങ്ങാം. പക്ഷെ ഇന്ന് നമ്മളിതിന് രാജന് രാവിലെ തന്നെ ഒരാൾ വന്നാണ്ട് ഇതിന് അഡ്വാൻസ് ആക്കി പോയത്. അഡ്വാൻസ് തന്നില്ലേ? അപ്പൊ വേറെ വീരം കിട്ടാൻ പോകുന്നു ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പ്രഷർക്ക് വേറെ ഇന്നോ ബാക്കി ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറു വണ്ടി വന്ന് തുടങ്ങിയാലോ. അതേ കളറില് ഇതിന്റെ ഡീലേഴ്സ് എങ്ങനെയായിരുന്നു? ഇത് 2015 മോഡല്. 15 മോഡല്? 2015 സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ. കിലോമീറ്റർ. അപ്പൊ സിംഗിൾ ഓണർ ആയതുകൊണ്ട് പ്രോപ്പർ സർവീസ് ഉണ്ടാവില്ല? പ്രോപ്പർ സർവീസ്. ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ്. ഒരു സ്ക്രാച്ചോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ടയറിൽ 80% ടയറും വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത വാഹനം. ഈ വാഹനം നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന വാഹനമാണ് കേട്ടോ. ഓക്കെ, പിന്നെ വണ്ടി ഇങ്ങനെ ആക്സിലറി റീപ്ലേസ് ഒന്നും ഇല്ല? റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടി? ആ കണ്ടീഷൻ വണ്ടി, സിംഗിൾ ഓണർ. റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ദൂരത്തിന് വരുന്നതാണ് നമ്മുടെ മലയിലെ കസ്റ്റമേഴ്സ് ഒക്കെ. നമ്മള് ഉള്ള കാര്യം മാത്രം അതുമേലെ പറയുന്നത്. ഓക്കെ, ഇല്ല പറഞ്ഞ ജനങ്ങൾ ദൂരത്തിനാ വരുന്നത് നമ്മക്കറിയാലോ. ഇല്ല, ഈ പറഞ്ഞ കണ്ടീഷനിലെ സാധനം ഉണ്ടോ? ഏത് നമ്മള് പറഞ്ഞ അങ്ങനെ അല്ല, നമ്മള് വില കുറച്ചല്ലേ സാധനം കൊടുക്കണേ. എത്ര നമ്മൾ കൊടുക്കണേ? ഇത് നമ്മള് 2,15,000 രൂപ കൊടുക്കും. 2,15,000 വണ്ടി സിംഗിൾ ഓണർ. കേരളത്തിൽ എവിടെയും കിട്ടാൻ സാധിക്കില്ല ഈ ഒരു മാർക്കറ്റ് റേറ്റില്. ഓക്കെ, ലോൺ കിട്ടോ? ഇനി ലോൺ 1 ലക്ഷം രൂപ ലോൺ കിട്ടും. ലോൺ കിട്ടൂലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു കേട്ടം പരിചയപ്പെടാം. നല്ല ഇത് വെറൈറ്റി കളർ, ഇതുവരെ കാണാത്തൊരു കളർ അല്ലേ. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നേ? ഇത് 2018 മോഡല്. 18 മോഡൽ. ഓണർഷിപ്പ്? ഓണർ സിംഗിൾ ഓണർ. 47,000 കിലോമീറ്റർ ഓടി. ഓക്കെ. ടയർ 80%, 90% ടയറും വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഫുൾ ഓണും ചെയ്യാം. ഇത് ഫുൾ ഓൺ ചെയ്യാം? ഫുൾ ഓണും ചെയ്യാം. ഓക്കെ, ഫുൾ ലോൺ കയറുന്ന വാഹനമാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി സ്റ്റീരിയോ. എയർ ബാഗ് വരുന്നില്ലല്ലേ? വരുന്നില്ല. കമ്പനി സ്റ്റീരിയോ, എ സി കാര്യങ്ങളൊക്കെ പക്ക കൂളിംഗ് VXC ആണ്. പിന്നെ എത്രയാണ് അപ്പൊ നമ്മള് ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മള് 2.5 ചോദിക്കും. 2,80,000 റേറ്റും. അതെ അതെ, ഇപ്പൊ പറഞ്ഞ റേറ്റ് ഒന്നും ഫിക്സഡ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ ആണ്. ആൾട്ടോ കേട്ടന്റെ റേറ്റ് ആണ് 2,80,000. അതില് ഫുള്ള് ലോൺ നമുക്ക് കസ്റ്റമേഴ്സിന് കയറ്റി കൊടുക്കാനും സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു കിഡ് പരിചയപ്പെടാം. നല്ല വൈറ്റ് കളർ കിഡ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2016 മോഡൽ. 16 മോഡൽ പെട്രോൾ. പെട്രോളില്ലേ? ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 80,000 കിലോമീറ്റർ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3. മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നും ഇല്ല. മേജർ ആക്സിഡന്റ് ഇല്ല. നല്ല വാഹന പ്രസൻസ് ഉള്ള കളറാണ്. ടയർ ഒരു ആവറേജ് ടയറും വരുന്നുണ്ട്. നമ്മൾ ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല തരക്കേടില്ലാത്ത ഇന്ത്യയിലാണ്. കമ്പനി സ്റ്റീരിയോ, എ സി കാര്യങ്ങൾ, എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. നമ്മൾ എത്രയാണ് ചോദിക്കണ വണ്ടിക്ക്?
ഇത് 220,000 220,000 രൂപ കസ്റ്റമേഴ്സിന് കൊടുക്കാം. ലോൺ കയറ്റി കൊടുക്കാൻ പറ്റുമോ? ലോണും കയറ്റി കൊടുക്കാം. ഏകദേശം എത്ര കയറും? ഒരു 1.5 ലക്ഷം ലോണും കിട്ടും. 1.5 ലക്ഷം ലോണും കയറൂലേ? ചെറിയൊരു പൈസ ഉണ്ടായാൽ നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ കസ്റ്റമറാണെങ്കിൽ സുഖമായിട്ട് കൊണ്ടുപോകാം. വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു വേഗനാർ പരിചയപ്പെടാം. 2008 മോഡല്. ഓക്കെ, ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3. കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? അടിപൊളി അലൈവിൽ വരുന്നുണ്ടല്ലേ വണ്ടി. ഇപ്പൊ കഴുകി കുട്ടപ്പനാക്കേണ്ട പ്രശ്നമുള്ളു വണ്ടി. ഓക്കെ, റോഡ് സൈഡിൽ ആയതുകൊണ്ടാണ്, നമ്മുടെ ഷോറൂം റോഡ് സൈഡിലാണ്. അതോടെ പൊടി കാര്യങ്ങളൊക്കെ ഡെയിലി കഴുകിയാലും കഴുകിയിട്ടും കാര്യമില്ല. നമ്മള് ഇന്ത്യ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ തരക്കേടില്ലാത്ത ഇന്ത്യ ആണ് വരുന്നത്. എത്ര ചോദിക്കണം വണ്ടിക്ക്? 1,25,000 ഇതൊക്കെ ആള് വന്ന അപ്പൊ പുതിയ ഇത് 8.5 ലക്ഷം വില വരുന്ന സാധനമാണ്. എൻട്ര V30 നമ്മളിത് 2022 മോഡലാണിത്. 6 ലക്ഷം നമ്മൾ കൊടുക്കും. വെറും 6 ലക്ഷം നെഗോഷ്യബിൾ ആണ്. അപ്പൊ പുതിയ വണ്ടി എടുക്കണം. പുതിയ വണ്ടിന്റെ വില പെട്ടെന്ന് വന്നോളി എടുത്തോളി. ഇപ്പൊ ചൂട് വണ്ടിയാണ്. ഒന്നും ആയിട്ടില്ല കേട്ടോ. മാക്സിമം ഒരു 85 രൂപയ്ക്കാണ് കൊടുക്കും. 85,000 മാക്സിമം അങ്ങോട്ട് കൊടുക്കും. മാക്സിമം 85,000 എവിടുന്ന് കിട്ടാനതൊക്കെ നല്ല മോഡൽ. 2011 മോഡൽ. അത്യാവശ്യം ചെറിയൊരു പണി കാര്യമൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇതാ നമ്മള് ആദ്യം പറഞ്ഞ സസ്പെൻസ് പരിചയപ്പെടാം. നല്ല കിടിലൻ നല്ല കോസ്റ്റ്ലി അലോയ്വിലൊക്കെ ഇട്ട പോളോ അല്ലേ? 2011 മോഡൽ. 11 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1 ലക്ഷത്തിന് അപ്പൊ ഓടിയിട്ടുണ്ട്. മീറ്ററിൽ കാണുന്നുണ്ട്. ഓടിയിട്ടുണ്ടല്ലേ. പുത്തണ്ടായിരണ്ടല്ലേ വണ്ടിക്ക്. നല്ല ക്വാളിറ്റി വാഹനം ഉണ്ടോ? ഇപ്പൊ 2011 വണ്ടിയാന്ന് പറയുന്നത് ഡീസൽ അല്ലേ? ഡീസൽ. നമ്മള് ഏകദേശം മൈലേജ് പതിനെട്ട് മൈലേജും കിട്ടും. ഓക്കെ, നല്ല ഡ്രൈവിങ്ങിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് കേട്ടോ. ചെറുപ്പക്കാർ ഇതിന് ബജലം കണക്കില്ല. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. പിന്നെ ഓപ്ഷൻ ട്രെൻഡ് ലൈനാണോ ഓപ്ഷൻ വരുന്നത്? ഓക്കെ, സോറി, കംഫർട്ട് ലൈനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് കുറച്ച് കുറവുണ്ട്. എന്നാൽ കൂടി സ്റ്റീരിയോ കേറ്റിട്ടുണ്ട്. എക്സ്ട്രാ സീറ്റ് കവർ ഒക്കെ ചെയ്ത വാഹനമാണ്. ലാസ്റ്റ് നമുക്ക് കസ്റ്റമേഴ്സ് കേരളത്തിൽ എവിടെയൊക്കെ എത്ര റേറ്റ് കുറക്കാം, അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഒപി കാർസ് വണ്ടി കൊടുക്കുക. സസ്പെൻസ് പൊട്ടിക്കാൻ പോണ വെറും 370,000 വി ഓപ്ഷൻ ഇന്നോവ നമ്മള് കൊടുക്കാൻ പോണല്ലേ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഇത് ഓപ്ഷൻ വി ഓപ്ഷൻ. ഓക്കെ, 3 വില. ഒറിജിനൽ കേരള 2006 കേരള വണ്ടി. കേരള വണ്ടി 2006 മോഡലാണ്. ഒരു സ്ക്രാച്ച് ഒന്നും ഡെന്റ് ഒന്നും കാണാനല്ല. അടിപൊളി ബോഡി ഷേപ്പ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഒന്നും ചെയ്യണ്ട. അതെ, ടൈപ്പ് 4 ലേക്ക് മാറ്റിക്കണം. ഇനി അതും ചെയ്യണ്ട. ബാക്കില് ഡീഫോഗർ, റിയർ വൈപ്പർ ഒക്കെ വരുന്നുണ്ട്. സെൻസർ ഒക്കെ വരുന്ന വാഹനം അല്ലേ. ഓക്കെ, വണ്ടി ഇപ്പൊ അങ്ങനെ കണ്ടീഷനൊക്കെ ഫുൾ കണ്ടീഷൻ. എഞ്ചിൻ ഭാഗം പക്കല്ലേ? എഞ്ചിൻ ഭാഗം പക്ക. ടച്ച് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. 7 സീറ്റ് ആണ് വരുന്നത്. നല്ല വാഹനം. വെറും 3,70,000. അതിൽ നമ്മള് ലോൺ ചെയ്യാൻ പറ്റുമോ? അതിൽ 2 രൂപ ലോണും കിട്ടും. ലോണും കിട്ടും. പിന്നെ നമുക്ക് എന്താ 2012 നല്ല ഹൈ ക്വാളിറ്റി വണ്ടി പരിചയപ്പെടാല്ലേ? 2012 മോഡൽ. ഇത് റീ രജിസ്ട്രേഷൻ ആണ്. കേരള അല്ല. ഓക്കെ, കേരള വണ്ടിയാണ്. അല്ല, കേരള വണ്ടിയല്ലേ, കേരളക്ക് മാറ്റി. നമ്പർ ആയ വണ്ടിയാണ്. ഇനി നമ്പർ ആക്കാൻ അതിന്റെ പിന്നാലെ ഓടേണ്ട ആവശ്യം ഒന്നും ചെയ്യണ്ട. നല്ല ക്വാളിറ്റി പീസ്. 2012 മോഡൽ G4. നല്ല 7 സീറ്റർ ആണ് വരുന്നത്. പിന്നെ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല AC ഒക്കെ എങ്ങനെയാണ്? AC ഒക്കെ പക്ക. 100% മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി. റീപ്ലേസ് ഒന്നും ഇല്ല. ഇതിന് എത്ര നമ്മൾ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മള് 6 ലക്ഷം. 6 ലക്ഷം വെക്കുന്നുണ്ട്. അതിന് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു കൊടുക്കും. ലോൺ എത്ര ഏകദേശം പാസ്സാവും? ഇതിന് ഒരു 5 ലക്ഷം പാസ്സാവും. 5 ലക്ഷം ലോണും പാസ്സാവും. അപ്പൊ ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ഇന്നോവ സ്വന്തമാക്കാട്ടോ. ഇതാണ്ടോ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇല്ല. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള 2010. ഓക്കെ, ഇതിന് ഹെഡ്ലൈറ്റ് ഒക്കെ അടിപൊളി ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ട്. ക്രസ്റ്റന്റെ സാധനമാണ്. അതെ, അടിപൊളി ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നല്ല DR ൽ വരുന്നുണ്ട്. അലോയ് വീൽ വരുന്നുണ്ട്.
നീ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഒന്നും നോക്കാല്ലേ? ഒന്നും നോക്കാല്ല, ഇല്ല എല്ലാ വർക്കും ചെയ്തു. ഇതിന്റെ ടെയിലേറ്റ് ഒക്കെ നോക്കാ നിങ്ങള്, എത്ര വില പിടിപ്പുള്ള ടെയിലേറ്റ് ആണ് എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് അറിയോ? ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജി ഫോർ ജി ഫോർ ആണ് വണ്ടി. കണ്ടീഷൻ ഒക്കെ എങ്ങനെയുണ്ട്? കണ്ടീഷൻ ഒക്കെ ഫുൾ കണ്ടീഷനാ, പക്കല്ലേ? 8 സീറ്റ് ആണ് ഇത്. 8 സീറ്റ് ആണ് വരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് യാത്രയും ചെയ്യാം. യാത്രയും ചെയ്യാം. ഇന്ത്യൻ ഭാഗത്തോട്ട് വരാനാണ്, നല്ല ക്വാളിറ്റി ഇന്ത്യൻ ആണ്, നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, നല്ല ഒരുപാട് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്ന വാഹനമാണ്. അപ്പൊ നമുക്ക് ഇത്ര ഫിറ്റിംഗ്സ് ഉള്ള വാഹനം നമുക്ക് ഓഫറിലാണ് കൊടുക്കാൻ സാധിക്കും. 5,70,000 ഒറിജിനൽ കേരള വണ്ടിക്കാണ്. 5,70,000 ചോദിക്കുന്നത് റീവണ്ടി അല്ല, ഏകദേശം റീവണ്ടിന്റെ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കേരള വണ്ടി ഹൈ ക്വാളിറ്റി വാഹനമാണ് കേട്ടോ. ലോൺ കിട്ടും, ലോൺ കിട്ടും, ബാങ്ക് ലോൺ കിട്ടോ? ബാങ്ക് ലോൺ 2010 കിട്ടും. അപ്പൊ എന്തായാലും അടിപൊളി ലോണും കിട്ടുന്ന നല്ല നല്ല വിലപ്പാകുള്ള വണ്ടിയാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട വണ്ടി, നല്ല അടിപൊളി എത്തിയോസ്, നല്ല അടിപൊളി കളറും ക്വാളിറ്റി ഉള്ള വണ്ടി. ഇതിന്റെ ഡീലിസ് എങ്ങനെ വരുന്നത്? ഇത് 2015 മോഡല്. 15 മോഡല്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3. മൂന്നാമത്തെ ഓണർ. എത്ര കിലോമീറ്റർ ഓടിന്റെ? ഇത് 110,000 കിലോമീറ്റർ ഓടി. റീറെജിസ്ട്രേഷൻ അല്ലേ വണ്ടി? റീറെജിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ നല്ല വിലപ്പാകത്തിൽ കൊടുക്കാൻ പറ്റില്ല. വ്യത്യാസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡീസലാണ്, ഡീസലാണ് വണ്ടി. ഇത് ജിഡി ഓപ്ഷൻ ഡീസൽ. ഡീസൽ ആയതുകൊണ്ട് മൈലേജ് കിട്ടും. പിന്നെ ടയോട്ടന്റെ വണ്ടി ആയതുകൊണ്ട് മെയിൻറ്റെയിൻസ് 22 മൈലേജ് കിട്ടും. 22 നമുക്ക് കൺഫേം പറയാലേ. പിന്നെ മെയിൻറ്റെയിൻസ് കുറവാണ്. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഒരു സാധാരണക്കാരന് പറ്റുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. അത്ര റേറ്റ് നമ്മൾ ചോദിക്കണുള്ളൂ. എത്ര ചോദിക്കണ വണ്ടി? 4,50,000 ചോദിക്കണുള്ളൂ. നെഗോഷ്യബിൾ ആണ് കേട്ടോ. 2015 ആണ് ചോദിക്കുന്നത്. 4,50,000 നിങ്ങൾ മാർക്കറ്റിൽ എവിടെ വേണേ അന്വേഷിച്ചോളിലേ. നല്ല അടിപൊളി റേറ്റ് ആണ്. അതൊന്നും എന്തെങ്കിലും നമുക്ക് കുറച്ചുതരും ചെയ്യും കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി ഡീസൽ ക്രെറ്റ ഉണ്ട്, അതും ഫുൾ ഓപ്ഷൻ അല്ലേ. മോഡൽ എത്ര തന്നെ? 2018. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 4. നാലാമത്തെ ഓണർ. എത്ര കിലോമീറ്റർ ഓടിണ്ട്? ഇത് 1,09,000 ഓടി. ഓടി. നല്ല അടിപൊളി ഡയമകട്ട് അലുവിലുണ്ട്. ഉള്ളോട് വണ്ടി. ഏറ്റവും ടോപ്പ് ഉണ്ട്. സൺറൂഫ് തൊട്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്, 6 എയർ ബാഗ്, കമ്പനി സ്റ്റീരിയോ എല്ലാം വരുന്ന വാഹനല്ലേ. നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളും, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇന്ത്യൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ പക്കാ ലക്ഷറി ആണ്. ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ എത്രയാണ് അപ്പൊ ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? 11,00,000. 11,00,000 കൊടുക്കാം. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ഫുൾ ലോൺ പാസ് ആവും. ഫുൾ ലോൺ 8,00,000. 8,00,000 ലോണും പാസ് ആവും. ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ്. നല്ല ട്രാക്കുള്ള ഒന്നാം തരം വണ്ടി കൊണ്ടോട്ടോ. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ വണ്ടി, ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ, ഓടിച്ച് പഠിക്കാനും അത്യാവശ്യം ഡ്രൈവിങ്ങിനൊക്കെ പറ്റിയ വണ്ടിയാണ് ഞാനോ. അത് നല്ല കളറ് വണ്ടി അല്ലേ. ഇത് ഏതാ മോഡല്? 2016. 16 മോഡൽ. ഡിക്കുള്ള ഓപ്ഷൻ ആട്ടോ. ഓക്കെ, അപ്പൊ പുതിയ പുതിയ മോഡല്. എസി പവർ ഒക്കെ ഉണ്ട്. എസി പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. ഓക്കെ, സിംഗിൾ ഓണർ ഞാനൊക്കെ കിട്ടാറുണ്ട്, വളരെ റെയർ ആണ്. നമുക്ക് നല്ല നല്ല അടിപൊളി വാഹനം ആട്ടോ. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ പറയാനില്ല. സിംഗിൾ ഓണർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല ധൈര്യമായിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും. ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളെ വലിയ വില ഒന്നും ചോദിക്കണില്ല. 2016 അല്ലേ, ഏകദേശം 1,50,000 മാർക്കറ്റ് വരുന്ന വണ്ടിയാണ്. 1,50,000. ഓക്കെ, നല്ല അടിപൊളി കളറും നല്ല ക്യൂട്ട് വാഹനം കേട്ടോ. റീപ്ലേസ് 4 പുത്തൻ ടയർ. ഓക്കെ, അത് ഹൈലൈറ്റ് ആണ് കേട്ടോ. ടയറൊക്കെ 4 പുത്തൻ ടയർ ആണ്. നല്ല കുഞ്ഞൻ ടയർ അല്ലേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു മാരുതി ആൾട്ടോ പരിചയപ്പെട്ടോ. അതിന്റെ ഡീൽസ് എങ്ങനെ? ഇത് 2018 മോഡൽ. 18 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3. 3 ആണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുന്ന വണ്ടി? ഇത് 47,000. 47,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ്. വൈറ്റ് കളറാണ്. സ്ക്രാച്ച് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഇന്ത്യയുടെ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഓക്കെ, നമ്മൾ എത്രയാണ് വണ്ടി ചോദിക്കുന്നത്? 2,65,000. 2,65,000 വണ്ടി കൊടുക്കാം. അതിൽ മാക്സിമം എത്ര ലോൺ ചെയ്യാം? 2,00,000 ലോൺ ചെയ്യാം. 2,00,000 ലോൺ ചെയ്യാം. ഒരു ചിലവർക്ക് നല്ല ട്രാക്കുള്ളവർക്ക് ഫുൾ ലോണും പാസ്. നല്ല അടിപൊളി 2,70,000 എവിടെയും മാറി ആൾട്ടർനൂർ കിട്ടൂല. നല്ല അടിപൊളി വാഹനം ഇതാ കിടക്കണു. നല്ല അടിപൊളി ഒരു റെഡ് കളർ സ്വിഫ്റ്റ്. ഇതിന്റെ ഡീൽസ് എങ്ങനെ? ഇത് 2008 മോഡൽ. 8 മോഡൽ. ഓക്കെ, ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3. 3. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 1,14. 1,14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഡീസൽ അല്ലേ? ഡീസൽ. ഡീസൽ ആയതുകൊണ്ട് 22 ഷുവർ ആയിട്ട് മൈലേജും കിട്ടൂല്ലേ. തർക്കേടില്ലാത്ത നല്ല വാഹനമാണ്. നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി ഇന്ത്യയിലാണ് വരുന്നത്. നല്ല അടിപൊളി സീറ്റ് കവർ, കമ്പനി സ്റ്റീരിയോ,
പുതിയ പേപ്പർ എടുത്തു വെറും 1,90,000 മോഡൽ കേട്ടോ. ഇനി നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനം പരിചയപ്പെടാ. 2009-10 മോഡൽ അല്ലേ? 2009 മോഡൽ, 10 രജിസ്റ്റർ. 10 രജിസ്ട്രേഷൻ വരുന്നു. ഓക്കെ, നാല് അടിപൊളി അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. ഡീസൽ അല്ലേ? നല്ല അടിപൊളി വാഹനമാണ്, നല്ല മൈലേജും കിട്ടും. മൈലേജ് സ്വിഫ്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ നല്ല അടിപൊളി വാഹനമാണ്. പിന്നെ പുറകുവശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. നല്ല നീറ്റ് വാഹനം, ക്ലീൻ വണ്ടിയാണ്. പിന്നെ ടയറൊക്കെ ഒരു ആവറേജ് ടയറും വരുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി ക്രോമിയം ഫിനിഷുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് വണ്ടിക്ക്, ടച്ച് സ്ക്രീൻ. ഓക്കെ, നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ആംബിയന്റ് ലൈറ്റ്, ഇതാ അടിപൊളി ആംബിയന്റ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്ന, മ്യൂസിക് സിസ്റ്റം ഒക്കെ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ വരുന്ന വാഹനമാണ്. ടു ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നത്. എത്ര ചോദിക്കണേ? 2,20 കൊടുക്കാം. ഡീസൽ വണ്ടി? ഡീസൽ വണ്ടി. ഓക്കെ, അതിൽ ലോൺ വണ്ടിയാണ്. ലോൺ കിട്ടുമോ? ലോണും കിട്ടും, മാക്സിമം ലോണും കിട്ടും. ലോണും കയറ്റി കൊടുക്കാം. ലോണും കേട്ട് ലോണേ കിട്ടുള്ളൂ മാത്രം. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ്, വേഗം ബന്ധം. അടുത്തതിൽ നല്ലൊരു മോഡൽ കൂടി ഡിസൈർ, നാല് അലോയ് വീൽ വരുന്ന വണ്ടിയിലേ. 2012 ഫുൾ ലോഡ് വണ്ടി, ഫുൾ ഓപ്ഷൻ. ZDI ZXI അല്ല, ZXI. പെട്രോൾ ആണ് വരുന്നത്? പെട്രോൾ ആണ്. പെട്രോൾ ആണ്. ആ മൈലേജ് ഒരു 15-16 15 കിട്ടില്ലേ? ഓക്കെ, നല്ല വാഹനമാണ്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനമാണ്. ഓക്കെ, നാല് അലോയ് വീൽസ് വരുന്നത്. ടയർ ഫുൾ ലോഡ് വണ്ടി, ZXI ഫുൾ ലോഡേ വരുള്ളൂ. ഫുൾ മാരുതിയിൽ, സ്വിഫ്റ്റിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ലോഡ്. ഓക്കെ, ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ വരുന്നുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന വണ്ടി. എത്ര ചോദിക്കണം നമ്മള്? ഇത് നമ്മള് 2,85 ചോദിക്കും. 2,85,000 രൂപ കൊടുക്കാം. പുതിയ മോഡൽ അല്ലേ? പുതിയ മോഡൽ. ഓക്കെ, ഫുൾ ഓപ്ഷൻ, പെട്രോൾ ആണ്. 2,85 ഉണ്ടെങ്കിൽ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കും. ബാങ്ക് ലോൺ കയറൂലേ? ബാങ്ക് ലോൺ തന്നെ കയറും. ഏകദേശം എത്ര? 2 രൂപയുടെ ബാങ്ക് ലോൺ തന്നെ കയറും. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി സ്വിഫ്റ്റ് ഡിസൈർ സ്വന്തമാക്കാം. അപ്പൊ വീണ്ടും നമുക്ക് ഒരു എത്യോസ് പരിചയപ്പെടാത്തിന് ഡീറ്റെയിൽസ് തന്നെ. ഡീറ്റെയിൽസ്? ഇത് 2012 മോഡൽ. 12 മോഡൽ. റീ രജിസ്ട്രേഷൻ? റീ രജിസ്ട്രേഷൻ. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടി? ഇത് ഒന്നും ചില്ലറി ഓടിയ. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് 3. മൂന്നാമത്തെ ഓണർ. നല്ല ക്വാളിറ്റി വാഹനം, ഡുവൽ ടൂൺ ആണ്. പിന്നെ ടയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അവരെ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇന്ത്യയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന വാഹനമുണ്ടോ? അപ്പൊ നമ്മൾ എത്ര വാങ്ങി ചോദിക്കണേ? 3,25,000. 3,25,000 വണ്ടി. അതിൽ എത്ര ലോൺ ചെയ്യാം? അതിൽ 2,5 ലോൺ. നല്ല അടിപൊളി വാഹനം, 3,25,000 നല്ല അടിപൊളി എത്തിയോ സ്വന്തമാക്കാം. അപ്പൊ നല്ലൊരു സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഡീസൽ അല്ലേ? ഡീസൽ പെട്രോൾ. പെട്രോൾ 2009 മോഡൽ. 9 മോഡൽ. നല്ല അലോയ് വീൽ ഉള്ള വണ്ടി. അലോയ് വീൽ ഉള്ള വണ്ടി. ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? സിംഗിൾ ഓണറാ? സിംഗിൾ. ഇത് മൂന്ന് ഓണർ. മൂന്ന് ഓണർ. മൂന്ന് ഓണർ. ഓക്കെ. കിലോമീറ്റർ? കിലോമീറ്റർ 1,40. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്പോയിലർ വരുന്നുണ്ട്. ക്വാളിറ്റി വാഹനം. ഇന്ത്യയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഇന്ത്യ ഒക്കെയാണ് വരുന്നത്. നല്ല തരക്കേടില്ലാത്ത വാഹനമല്ലേ? എത്ര നമ്മൾ ചോദിക്കണേ? നമ്മൾ 1,65. 1,65,000 രൂപ വണ്ടി കൊടുക്കാം. ലോണ് തരാൻ സാധ്യത കുറവല്ലേ? ഷേർട്ട് ലോണേ കയറുള്ളൂ. അടുത്ത് ഇവിടെ ഒരു സ്വിഫ്റ്റ് പറഞ്ഞു, അതാള് ടെസ്റ്റ് പോയതാണ്. അതവർക്ക് കൊടുക്ക്. ഇത് കൊടുക്കാനല്ല ഈ സാധനം, നമ്മുടെ കസ്റ്റമർ ചെറിയ വിലക്കല്ലേ കൊടുക്കണേ? അതാണ് വണ്ടി ഇന്ന് ഉണ്ട് നാളെ കാണില്ല, അതാണ് അവസ്ഥ. ഓക്കെ, നല്ലൊരു ഡീസൽ പെട്രോൾ. 2010 മോഡൽ. 10 മോഡൽ. പെട്രോളിന് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് കേട്ടോ. നല്ല എഞ്ചിൻ ആണ് പെട്രോൾ എഞ്ചിന്. അതാണ്. എത്ര കിലോമീറ്റർ? ഇത് 1,40,000. 1,40,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 2. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. നല്ല വാഹനം ഉണ്ടോ? അപ്പൊ നമ്മുടെ ബോഡി ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി. ഒക്കെ നീറ്റ് ആണ്, ഒന്നും പറയാനില്ല. ഓക്കെ, ഇന്ത്യയുടെ ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ വണ്ടി. ക്ലിയർ വണ്ടി. സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം അല്ലേ? വേറെ ഒന്നും നമുക്ക് ഇന്ത്യയിൽ നോക്കിയിട്ട് ഒരു അപാകത തോന്നിയിട്ടില്ല. ഹാൻഡ് റെസ്റ്റ് ഒക്കെ വരുന്ന വണ്ടി. എത്ര ചോദിക്കണം നമ്മള്? ഇത് നമ്മൾ 1,65,000. 1,65,000 രൂപ വണ്ടി കൊടുക്കാം. ലോൺ ഒക്കെ കേട്ടാ? ലോണും കേറ്റ. 1 രൂപ ലോണും കിട്ടും. 1,00,000 ലോണും കിട്ടും. ഓക്കെ, ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പൈസ ഉണ്ടായാൽ വണ്ടി കൊണ്ടുപോകാം. നമുക്ക് റിഡ്സൺ കൊണ്ടുപോവാം. അല്ലാതെ അല്ല, ക്ലീൻ ഒരു വണ്ടി ഉണ്ടോ? ക്ലീൻ ആ നീറ്റ് വണ്ടി ഉണ്ടോ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.